ജോലി ചെയ്ത് സഹായിക്കാനുള്ള നിന്റെ മനസ്സ് എനിക്കിപ്പോ അറിയാം. ഇഷ്ടം പോലെ ജോലി തരാം, ഒക്കെ ചെയ്ത് പഠിക്കാം. പിന്നെ ആദ്യം ഈ വീട് മുഴുവൻ അടിച്ചു വരണം, വാ വേഗം വാ. ചെല്ല്, നിനക്കിന്ന് കോളാ. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്ത അച്ഛമ്മയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ഇതിലും നല്ലൊരു അവസരം നിനക്ക് കിട്ടില്ല. വേഗം ചെല്ല്, അല്ലെങ്കിൽ ഇനി വിളിക്കുന്നത് ദേഷ്യപ്പെട്ടാവും. എനിക്കിട്ട് വേല വെച്ചു എന്ന് കരുതണ്ട നീ. ഈ അവസരം ഞാൻ മുതലെടുക്കും, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നീതുവിന്റെ പ്രഗ്നൻസി ഫേക്ക് ആണെന്ന് അയാളെ കൊണ്ട് പറയിച്ച അതോടെ പ്രശ്നം തീരില്ലേ? അവളുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചാ എനിക്ക് വല്ലതും പറയാൻ പറ്റൂ? സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ല, ഒക്കെ നമ്മുടെ വിധിയാ. അത് പിന്നെ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. നന്നായിട്ട് അങ്ങോട്ട് കുനിയട്ടെ. തറയ്ക്ക് നോവൊന്നുമില്ല, ശക്തിയായിട്ട് അങ്ങോട്ട് തൂക്ക്. അവിടെ പോയി നിൽക്കാതെ വേഗം ഇങ്ങോട്ട് വാ, വേറെ ജോലി ഇനിയും കിടക്കുന്നു. ഇങ്ങോട്ട് കയറി വാ, വാ വാ. ആ ബക്കറ്റ് അവിടെ വയ്ക്കും. ആ ഇനി ആദ്യമേ ആ ചൂല് കൊണ്ട് ഈ വലയൊക്കെ ഒന്ന് അടിച്ചു കളഞ്ഞേ. ആ വേഗമാട്ടെ. Thank you.
മതി, ഇനി ആ ചൂൽ അവിടെ ഇട്, ബക്കറ്റ് ഇങ്ങോട്ട് കയറ്റി വെക്ക്. ആ എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ഈ തുണി മുക്കി പിഴിഞ്ഞിട്ട് ആ ഗ്രില്ലെല്ലാം നല്ലോണം തുടയ്ക്ക്. ആ താഴത്തെ കൂടെ തുടക്കേ. ആ മോളെ, ഇന്ന് മുതൽ പാത്രമൊക്കെ ഇവള് തേച്ച് കഴിക്കണം, നീ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒരു സെർവന്റ് എത്തിയിട്ടുണ്ടെന്ന് കാവ്യ പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞില്ല അത് നീതു ആണ്. അമ്മയുടെ ശിവേട്ടന്റെയും ഡ്രസ് വാഷ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെന്താ, എന്ത് ജോലി ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാ മതി, ഞാൻ ഇവളെ കൊണ്ട് ചെയ്യിച്ചോളാം. ശരി, ഞാൻ ഡ്രസ് എടുത്ത് വെക്കാം. എന്റെ നടുവേദനിക്കുന്നു. ആ അതെ, ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാ, ശീലമാകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. ആ വേഗം ചെയ്തോ ചെയ്തോ. അവളുടെ ഒരു ഛർദി. നോക്കിട്ട് വന്ന കാര്യം. ആഹാ, ഒന്നും മരുന്നില്ലല്ലോ. നിന്റെ ഗർഭ ഛർദി കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പോയി പണിയെടുക്കണേ. വേറെ എന്തൊക്കെയോ ജോലി ബാക്കി കിടക്കുന്നുണ്ടെന്ന് അച്ഛമ്മ പറയുന്നത് കേട്ടു. എല്ലാം ചെയ്ത് തീർത്തില്ലെങ്കിലേ അച്ഛമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അച്ഛന്റെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ ബന്ധം കൂടുതൽ വഷളാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന്. എനിക്കിട്ടി പണി വെച്ചത് നീ ഒറ്റൊരുത്തിയാ. അതെ, ഞാൻ തന്നെയാ. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കടുത്തത് പ്രതീക്ഷിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മുറിയിൽ വന്ന് ശല്യപ്പെടുത്തുന്നതിനുള്ള ശിക്ഷ മാത്രമാ നീ ഇപ്പൊ ഈ അനുഭവിച്ചത്. നിന്റെ പ്രഗ്നൻസി വ്യാജമാണെന്ന് തെളിയുന്നതോടെ ശിക്ഷ കൂടുതൽ കടുക്കും. എനിക്ക് തല ചുറ്റുന്നു. ഹോസ്പിറ്റലിൽ പോണോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഗർഭനാടകത്തിന്റെ ഭാഗമാ. എനിക്ക് ഒരു സെന്റിമെന്റ്സും തോന്നുന്നില്ല. നിനക്കൊന്നും തോന്നില്ലെന്ന് എനിക്കറിയാം. പ്രെഗ്നന്റ് ആയ ഇവളെ കൊണ്ട് കട്ടിയുള്ള ജോലി എടുക്കാൻ അച്ഛമ്മയ്ക്ക് വിട്ടുകൊടുത്തവളല്ലേ നീ? മനസ്സാക്ഷി ഉണ്ടോ നിനക്ക്? ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി അതെടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുക. ഇവളെ പോലെ ഉള്ളവരുടെ അടുത്തേ മനസാക്ഷിയും അലിവും കാണിച്ച അതോടെ എല്ലാം തീരും. നിങ്ങളെയും കൂടി ചേർത്ത് തന്നെയാ പറഞ്ഞത്. മോളെ,
ഫീലിംഗ് ബെറ്റർ. എനിക്കൊന്ന് കിടക്കണം ആന്റി. വാ മോളെ. ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ചേച്ചി. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഇവിടെ വെച്ചിട്ടേ ഞാൻ താഴേക്ക് പോയതാ. കണ്ണേട്ടന്റെ ഫോൺ സൈലന്റിലാവും. എന്താ മോളെ, നീ എന്തിനാ വിളിച്ച? അമ്മ അമ്മയൊന്ന് തലചുറ്റി വീണു ചേച്ചി. ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അമ്മ കേട്ടു. നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇന്നലെ ടെൻഷനായിരുന്നു. നീതുവിന്റെ കുഴപ്പങ്ങൾക്കിടയിൽ ഇതുകൂടി പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ വിളിക്കാതിരുന്നത്. പക്ഷെ അച്ഛമ്മ വിളിച്ച് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് രാവിലെ തന്നെ അമ്മയോട് പറഞ്ഞു. അമ്മ വിളിച്ച കാര്യം അച്ഛമ്മ എന്നോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ ഈശ്വരമഠത്തിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ ബഹളം തുടങ്ങി. ഒരുങ്ങുന്നതിനിടയിൽ തലചുറ്റി വീണു. എന്നിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സാറിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. മെഡിസിന്റെ അളവ് കൂട്ടിയാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്കൊക്കെ പേടിയാവുന്ന ചേച്ചി. നീ പേടിക്കണ്ട, ഞാൻ ഉടനെ വരാം. ശരി ചേച്ചി. കണ്ണേട്ടാ, കീർത്തി എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു. എന്താ പ്രശ്നം? നമുക്ക് ഉടനെ എന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ കാര്യം? ഒക്കെ പറയാം, വേഗം റെഡിയാവ്. അസ്വസ്ഥത മാറിയില്ലേ മോളെ? വയറ്റിൽ നല്ല വേദനയുണ്ട് ആന്റി. മേലനങ്ങി പണിയെടുത്ത ശീലമില്ലല്ലോ, അതുകൊണ്ടാ. നിനക്കും ജോലി ചെയ്ത് പരിചയമൊന്നുമില്ലല്ലോ. എന്നിട്ടും സിദ്ധുവിനെ കിട്ടുമെന്ന് തോന്നിയപ്പോ നീ അടുക്കള കയറിയില്ലേ? അതുപോലെ കരുതിയാ മതി ഇതും. അങ്ങനെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാവുന്ന എനിക്ക് തോന്നി. പക്ഷെ തോറ്റുപോയി. എന്നെ പോലെ അല്ല നീ. സിദ്ധുവിനെ കിട്ടാൻ വേണ്ടി ഞാൻ അഭിനയം തുടരുന്നതിൽ അർത്ഥമുണ്ട്. കാരണം സിദ്ധു മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ നീ എത്ര നല്ലവള് ചമഞ്ഞിട്ടും പ്രയോജനമില്ല. വേറൊരുത്തിയുടെ ഭർത്താവിനെയാ നിനക്ക് പിടിച്ചെടുക്കേണ്ടത്. വശീകരിച്ച് ഇവിടെ ആരെയും വലയിലാക്കാൻ നിനക്ക് സാധിക്കില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഏട്ടനെ കീഴടക്കാൻ വന്ന അഹങ്കാരി പെണ്ണിന്റെ ഭാവമാ നിനക്ക് ചേരുന്നത്. അതേ ചേരു. അതെനിക്ക് മനസ്സിലായി. ഇന്ന് തൊട കാവ്യെ പോലെ ആവാനുള്ള ശ്രമം ഞാൻ നിർത്തി. ഈ ഫാൻസി ഡ്രസ് ഞാൻ മടുത്തു. ഇനി ഇത് തുടർന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. കുഞ്ഞോ? അപ്പൊ നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? മുമ്പ് ഒരിക്കൽ നിന്റെ വായിൽ നിന്ന് ഇതുപോലൊരു വർത്തമാനം വീണപ്പോ അഭിനയിച്ച് അഭിനയിച്ച് കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ള തോന്നലാ നിനക്കെന്ന് പറഞ്ഞ് അന്ന് നീ രക്ഷപ്പെട്ടു. ആ തോന്നല് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടാവുമല്ലോ മോളെ. അമ്മയും ഇവൾക്ക് കൂടെ പിടിക്കാന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കേ. ഞാൻ ആർക്കും കൂടെ പിടിച്ചിട്ടില്ല. നീതുവിന്റെ പ്രഗ്നൻസി ഫേക്ക് ആണെന്ന് നിന്നെ പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ നമ്മള് മൂന്നുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിന് പകരം പരസ്പരം ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് കോർത്താലേ ഇതുവരെ നേടിയ വിജയങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവും. അതുണ്ടാവാതിരിക്കാനാ ഞാൻ നിങ്ങൾക്കിടയിൽ ഇടപെടുന്നത്. അമ്മ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. എന്റെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ. കാവ്യയുടെ വിശ്വസ്തയായ ഡോക്ടറാ ഇവൾ പ്രഗ്നന്റാന്ന് പറഞ്ഞത്. അവരെ നിങ്ങൾ എങ്ങനെയാ സ്വാധീനിച്ചത്? എനിക്ക് തൃപ്തികരമായ ഉത്തരം കയ്യിലുണ്ടെങ്കിൽ പറ. കാവ്യം ഇവളെ ഏതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇവളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ശ്രീകുട്ടിയുടെ ഡോക്ടറെയാവും ഇവളെ കാണിക്കാന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ ഞാൻ സ്വാധീനിച്ചു. എന്നിട്ട് അമ്മ എന്താ ഈ കഥ നേരത്തെ പറയാഞ്ഞ? അത് പിന്നെ ഞാൻ ഊരുണ്ട് കളിക്കണ്ട. മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടാണോ നീതുവിന്റെ വരവെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.
എത്രയൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്താലും ഏട്ടനെ ഇങ്ങനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എനിക്കൊരു ക്ലിയറൻസ് കിട്ടിയേ പറ്റൂ. ഞാൻ തീരുമാനിക്കുന്ന ഹോസ്പിറ്റലിൽ നിനക്ക് ചെക്കപ്പ് നടത്തണം ഇപ്പൊ തന്നെ. ഏത് ഹോസ്പിറ്റലില്? അത് അമ്മ അറിയേണ്ട കാര്യമില്ല. ഞാനും ഇവളും മാത്രമാ പോകുന്നത്. നീതു, നീ വേഗം റെഡിയാവ്, ഉടനെ പുറപ്പെടണം. ഇനി എന്ത് ചെയ്യുവാൻ്റെ? ഏട്ടനോടുള്ള അവളുടെ സ്നേഹം നമുക്കറിയാവുന്നതല്ലേ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. നീ ടെൻഷൻ അടിക്കാതെ, ശിവാനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നടക്കൂ? നടത്തും. ഇന്ദിരാഭായ്, മോളെ, നീതുവിനെ നീ ഒരുപാട് അപമാനിച്ചു. അതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. എല്ലാം മതിയാക്കി ഇവിടുന്ന് പോവാണെന്നാ അവളിപ്പോ പറയുന്നത്. ആ പറയുന്നത് തന്നെ അവളുടെ കള്ളത്തരോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ എന്തിനു പരിശോധനയ്ക്ക് വിസമ്മതിക്കണം? എന്തിനു ഇവിടുന്ന് പോണം? അമ്മ പറ, ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന അവളെ നീ അവിശ്വസിച്ചില്ലേ? അതാ അവളുടെ സങ്കടത്തിന്റെ കാരണം. പരിശുദ്ധിയ ഒരു പെൺകുട്ടിയോട് നീ മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെയും വയറ്റി ചുമന്നുകൊണ്ടാ നിൽക്കുന്നതെന്ന് പറഞ്ഞ അവൾക്കത് താങ്ങാൻ കഴിയൂ? ഇത്തരം സന്ദർഭങ്ങള് അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ജീവേ വയറ്റിലുള്ള കാലത്ത് എന്റെ വീട്ടുകാരുടെ മുന്നിൽ പോലും അപമാനിക്കപ്പെട്ട് തലകുനിച്ച് നിന്നിട്ടുണ്ട് ഞാൻ. ആദ്യമായി ഇവിടുത്തെ അമ്മയെ കണ്ട ദിവസം, ഇപ്പോ നിന്റെ പ്രിയപ്പെട്ട അച്ഛമ്മ, അവരെന്നോട് ചോദിച്ചത് അന്യന്റെ ഗർഭം എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ വന്നതാണോ എന്ന്. എന്റെ അന്നത്തെ അവസ്ഥയും നിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിന്ന നീതുവിന്റെ അവസ്ഥയും ഒരുപോലെയാ. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവൾ എന്നെ പോലെ ഗർഭിണിയല്ല എന്നുള്ള വ്യത്യാസം മാത്രം. ശരിയായിരിക്കാം, പക്ഷെ എന്റെ സംശയം ഞാൻ എങ്ങനെ തീർക്കും? നിന്റെ സംശയം തീർക്കാൻ ഞാൻ നിനക്ക് വാക്ക് തന്നാ പോരെ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? പിന്നെ ആവശ്യമില്ലാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി പരിശോധന നടത്തുന്നതും അപകടമാണ്, പ്രത്യേകിച്ച് നിനക്ക് പരിചയമുള്ള സ്ഥലങ്ങളില്. അതെന്താ? നിന്റെ പരിചയക്കാര് നിന്റെ ഏട്ടനെ അറിയാവുന്നവരായിരിക്കും. സ്വാഭാവികമായും നിന്റെ ഏട്ടനും നീതുവും തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെ കുറിച്ചും അറിയാവുന്നവരായിരിക്കും. നീതുവിന് ഇനി ഒരു ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് ആണെന്ന് ആരെങ്കിലും നിന്റെ ഏട്ടനെ അറിയിച്ചാലോ? ആ റിസ്ക് നീ എന്താ ആലോചിക്കാത്തെ? നീ ഇപ്പോ ഇല്ലാത്ത ഗർഭത്തെ കുറിച്ച് ഓർത്ത് തലപുണ്ണാക്കല്ല വേണ്ടത്. നീതുവിനെ ഒപ്പം നിർത്തി കാവ്യക്കെതിരെ പടനയിക്കുകയാണ് വേണ്ടത്. ഒന്നോർത്ത് നോക്ക്, സിദ്ധുവിനെ കിട്ടാൻ വേണ്ടി നീ നിന്റെ ഏട്ടന്റെ ഭാര്യ ആക്കിയവള് ഇന്ന് ഈശ്വരമഠത്തിന്റെ അതിഥിയാണ്. നമ്മളെല്ലാവരും അവളുടെ ആശ്രിതരും. സിദ്ധുവിനെ കിട്ടാൻ വേണ്ടി നീ നിന്റെ ഏട്ടന്റെ ഭാര്യ ആക്കിയവള്
ഇന്ന് ഈശ്വര മഠത്തിന്റെ അതിപയാണ്. നമ്മളെല്ലാവരും അവളുടെ ആശ്രിതരും. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നീതുവിലൂടെ തിരിച്ചുപിടിക്കണം. അതുവരെ ഈ പ്രഗ്നൻസി ഡ്രാമ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. പക്ഷെ കൂടി വന്നാൽ രണ്ട് മാസം കൂടിയേ നീതുവിന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോഴേക്കും പ്രഗ്നൻസി കളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതിനു മുമ്പ് ഇവിടെ ഒരു പൊട്ടിത്തെറി നടക്കണം. കാവ്യ എന്നേക്കുമായിട്ട് ഈ വീട് വിട്ടു പോണം. അത് കഴിഞ്ഞാൽ നീതുവിന്റെ പ്രഗ്നൻസി അബോർട്ടായിന്ന് നമ്മൾ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നാലും നീതുവിനെ ജീവ സ്വീകരിക്കുമെന്ന് ഇപ്പൊ പറയാനാവില്ല. പക്ഷേ നിനക്കെന്തായാലും ഗുണമുണ്ടാവും. എന്ത് ഗുണം? ചതിയനായ ജീവെ വിട്ടുപോകുന്ന കാവ്യ സ്വന്തം മനുജത്തിയെ ഈശ്വരവുമടവുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കൂ. ഇനി നീ ഒന്ന് ആലോചിക്കേ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നീതുവിനെ ശിക്ഷിക്കണമെന്ന്. നിന്റെ സംശയമൊക്കെ മാറി വീണ്ടും സൗഹൃദത്തിലായാലേ ഇനി ഇവിടെ നിൽക്കുമെന്ന നീതുവിന്റെ വാശി. അമ്മ തലചുറ്റി വീണെന്ന് പറഞ്ഞ് കാവ്യയും ജീവയും കൂടി കലാക്ഷേത്രി പോയിരിക്ക. അവര് തിരിച്ചെത്തുന്നതിനകം ഇവിടെ നിന്ന് പോവുന്ന നീതു പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം ആലോചിച്ചൊരു തീരുമാനമെടുക്കും. ഈശ്വരമഠത്തിലേക്ക് വന്നു കയറിയ നീതു അവളുടെ പ്രഗ്നൻസിക്ക് കൺസൾട്ട് ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റിനെ അല്ല, ഒരു ഫിസിഷ്യനെയാണ്.